Hi friends, welcome back to my YouTube channel. இந்த நமக்கு வர்க்கல எல்லாரும் ரிடக்ஷன் சேல் காணானாயிட்டு போவோம். Okay, come on. நம்ம இன்னு வந்திருக்கிறது வர்ஷா மேகா கன்வென்ஷன் சென்டர்லான சித்தி ஒன்னு மசாஜ் செய்து நோக்கியான വലിയ പ്രത്യേകിച്ച് അധികമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആ എന്തൊക്കെ കടകൾ ചപ്പാത്തി ഉണ്ടാക്കി തരും. ഈ ലിവർ കണ്ടോ, ഈ ലിവർ കൂടെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ വെള്ളം മഞ്ഞ് പോലെ തറയിലേക്ക് വീഴും. തുടച്ചു കൊണ്ടു ടൈല് മാർബിൾ ആനയിട്ട് ഏത് തറയിൽ തുടയ്ക്കാം. ഇത് റിഡക്ഷൻ ചെയ്തൊന്നുമല്ല, എല്ലാ സ്റ്റോളും ഇങ്ങനെ ഉണ്ട്. അത്രയേ ഉള്ളൂ. വിഷുവിന് വേണ്ടി വെള്ളത്തിൽ കളർ ചെയ്യുന്ന ബുക്ക് എടുത്താലോ? വരയ്ക്കുക, നനഞ്ഞ തുണി വെച്ച് മായ്ക്കുക. ഐശുവിന് പഠിക്കാൻ എന്താ വേടിച്ചേ നമ്മൾ. അച്ഛനെഴുതി പഠിക്കട്ടെ ഇപ്പോഴെങ്കിലും. ഐശു ബുക്ക് വായിക്കുന്നവർക്ക് വന്ന് നോക്കാവുന്ന നല്ല സ്ഥലം. 150-100 എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് എവിടെ പോയാലും ചെടിയുടെ സംഭവങ്ങൾ നോക്കും. ആദ്യമായിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റ് കാണുന്നത്. ഗൈസ്, നമ്മൾ പാനിപ്പൂരി വാങ്ങാൻ പോവുകയാണ്. വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവം പകരുന്ന 40-ലേറെ സ്റ്റാർ 2000 രൂപ പോയെന്ന് സത്യം പറഞ്ഞ ഇവിടെ ഒന്നുമില്ല, കൊള്ളുമില്ല. സമയം രാവിലെ 11 മണിക്ക്. കൊള്ളൂല, കൊള്ളൂല, വരരുത് പ്ലീസ്. ഇവിടെ ചുമ്മയാണ് എല്ലാം. അതിന്റെ അകത്ത് ഒരു സ്റ്റാളും ഇല്ല, നല്ല ആകെ ബുക്ക് മാത്രം കൊള്ളാം. പാവ, അവിടുത്തെ വിഷമം തീർക്കാൻ ചൈനീസ് മേളയിൽ കയറാൻ പോളൂ. അവസാനം പാത്രക്കടയിലെ ചുമ്മാരൊന്ന് വാങ്ങിയാണ്. അമ്മായി മരുമോളൂടെ എന്തൊക്കെ അങ്ങ് വാങ്ങിയില്ല. എന്തിനാണ് അന്തോ ചിത്തി വലിയ കൊട്ടയൊക്കെ എടുക്കുന്നു. എന്തിനാണ് എത്തിയത്? പോണേ, എന്തിനെത്തി? ഇങ്ങനെ എവിടെയും വന്ന് ചുമ്മാ സമയം കളഞ്ഞിട്ട് ഇറങ്ങുന്നത്. കഴിക്കാനുള്ളത് പാഴ്സൽ വാങ്ങിച്ചിട്ട് വരാം. ബീഫ്, ഇവരിവിടെ വന്ന് കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സ്ഥലം എന്ന് പറയുന്ന കല്ലമ്പലം പാലച്ചിറ റൂട്ടാണ്. പാലച്ചിറ എത്തുന്ന തൊട്ട് നോക്കും. കപ്പയില് ബീഫ് വെക്കോ? കപ്പ ബിരിയാണി. അപ്പൊ നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ കപ്പ വാങ്ങി കഴിക്കാലോ പോയി. ആ, ഇതാണ് കപ്പ ബിരിയാണി. കൊള്ളായിരിക്കുമല്ലേ ബുസ്? കപ്പ ബിരിയാണി കൊള്ളാം കേട്ടോ. പാലച്ചിറത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം.